ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നർ ആയിട്ടും കഴിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ പോപ്പുലർ ഡിഷ് ആയിട്ടുള്ള മസാല ദോശയാണെന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം അതിനായിട്ട് ഞാനിവിടെ പൊട്ടറ്റോ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗാർലിക്, ജിഞ്ചർ, പച്ചമുളക്, ക്യാരറ്റ്, സവാള എന്നീ കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഫ്രൈ പാൻ ചൂടാക്കി അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും ഒരു ടീസ്പൂൺ കടലപ്പരിപ്പും കൂടെ ചേർത്ത് ഒന്ന് മൂത്ത് പൊട്ടി തുടങ്ങുന്ന സമയത്ത് അതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി എന്ന് പറയുന്നത് ഒരു ഇഞ്ച് നീളത്തിലുള്ളത് എടുത്ത് കുഞ്ഞായി ചോപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലിയും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ക്യാരറ്റ്, വലിയ ക്യാരറ്റ് ആണെങ്കിൽ ഒരു ക്യാരറ്റിന്റെ പകുതി, അതും കൂടെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു രണ്ട് വലിയ സവാള, മീഡിയം സവാളയാണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം, ഇത്രയും ചോപ്പ് ചെയ്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഒരു മൂന്ന് മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഉള്ളി നന്നായിട്ട് വാടിക്കഴിഞ്ഞാൽ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. മല്ലിപ്പൊടി കൂടി പോകരുത്, കാൽ മുതൽ അര ടീസ്പൂൺ വരെ മാത്രമേ ഈ ഒരളവിലേക്ക് ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു ഒന്നര തവി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും മിക്സ് ചെയ്തൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊട്ടറ്റ ചേർക്കുന്നതിന് മുമ്പ് പൊട്ടറ്റയിലേക്കുള്ള ഉപ്പും കൂടെ കണക്കാക്കി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾ ബോയിൽ ചെയ്ത് മാഷ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് പൊട്ടറ്റയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലതായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് എപ്പോഴും നോക്കണം, പൊട്ടറ്റ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് ഭയങ്കര തിക്കായിട്ടല്ല, എന്നാൽ നല്ല കുഴഞ്ഞിട്ടല്ല. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മസാല വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു മസാല ദോശ മുമ്പും തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് വ്യത്യാസമായിട്ടാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ചൂടായിട്ടുള്ള പാനിലേക്ക് ഒരു തവി മാവ് ഒഴിച്ച് വളരെ തിന്നായിട്ട് പരത്തി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ദോശമാവിൻ്റെ റെസിപ്പി നമ്മളൊരു 4-5 വീഡിയോ ചെയ്യുന്നതിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ ഈ ദോശമാവിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വളരെ ക്രിസ്പി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ദോശമാവിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നല്ല ക്രിസ്പി ആക്കി എടുത്തിട്ടുണ്ട്. അതിന് മുകളിലേക്ക് അല്പം നെയ്യൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് നല്ല പേപ്പർ തിന്നായിട്ടാണ് പരത്തി എടുത്തിട്ടുണ്ടായിരുന്നത്. അതിലേക്ക് മസാല വെച്ച് മടക്കി വെച്ച് നമ്മളിത് പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല അടിപൊളി മസാലയോട് കൂടിയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. താങ്ക് യു.